വെൽക്കം ടു തൃശ്ശൂർ കിച്ചൻ ആൻഡ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രസമാണ്. നമ്മൾക്ക് രസപ്പൊടി കടയിൽ നിന്ന് വാങ്ങാതെ നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമ്മൾക്ക് നല്ല അടിപൊളി രസം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ രസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഏകദേശം ഒരു 900 മില്ലി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് മൊത്തം ഏകദേശം 1 ലിറ്റർ രസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് നമ്മൾ പുളിയിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് ശർക്കര ഉരുക്കാൻ വേണം. അങ്ങനെ മൊത്തത്തിൽ 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. പുളി ഞാനൊരു നാരങ്ങ വലുപ്പത്തിലെടുത്ത് കുതിർത്തി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് മല്ലിയില വേണം. അത് ഞാൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 നല്ല പഴുത്ത തക്കാളി, പിന്നെ അല്പം ഇഞ്ചി, ഒരു 3-4 ഇഞ്ച് അല്ലി, വെളുത്തുള്ളി, പിന്നെ ഒരല്പം ചെറുജീരകം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അല്പം കറിവേപ്പില, പിന്നെ 3-4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കായപ്പൊടി, വെളിച്ചെണ്ണ, ഒരു കഷ്ണത്തിൻ്റെ പകുതി ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഉരുക്കി അരിച്ച് വേണം രസത്തിൽ ചേർക്കാൻ, അല്ലെങ്കിൽ മണ്ണ് അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ താളിക്കാനുള്ള കടുക്, ഉണക്കമുളക്, ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. നമുക്ക് ഈ കുരുമുളകും മല്ലിയും വേണമെങ്കിൽ നമുക്ക് തന്നെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന രീതി നോക്കാം. ഞാൻ തക്കാളി ഒന്ന് കൃഷി ചെയ്യുന്നുണ്ട്. മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാം, പക്ഷേ ഞാനിവിടെ കൈ കൊണ്ടാണ് കൃഷി ചെയ്തെടുക്കുന്നത്. നമ്മൾ മിക്സിയിലിട്ട് കൃഷി ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി നല്ലത് നമ്മളുടെ കൈകൊണ്ട് ഇതേമാതിരി ജരടി കൃഷി ചെയ്യുന്നതായിരിക്കും. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് ടൈം അല്പം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഴുത്ത തക്കാളി നോക്കിയെടുക്കുക. നമുക്ക് വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മൂടി ഞെരടി ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം, അത് ഏകദേശം 900 മില്ലിയാണ് ഇപ്പോൾ ഈ വെള്ളമായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറുജീരകം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് നമുക്ക് താളിക്കാൻ വേണം, അപ്പോൾ ഞാൻ പകുതി ഇടുന്നുള്ളൂ. പിന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞു വെച്ചതും ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുമാതിരി തന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാൻ ഇവിടെ പൊടിച്ച കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ പൊടി ചേർക്കുന്നില്ലെങ്കിൽ ഈ കുരുമുളകും മല്ലിയും നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്ത് രസത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ പുളിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ കുതിർത്തി പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ആദ്യം നമ്മൾക്ക് ഇതിൻ്റെ ഫുൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ടെമ്പറേച്ചർ ഏറ്റവും ലോ ആക്കി മാറ്റേണ്ടതാണ്. ഇപ്പം നമ്മളുടെ രസം തിളച്ച് വന്നിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ ടെമ്പറേച്ചർ ഏറ്റവും ചുരുക്കിയിടാണ്. ഇത് നമ്മൾക്കൊരു 10 മിനിറ്റ് ഇതേപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ രസത്തിൻ്റെ ആ ഫ്ലേവർ, അത് നമ്മൾ ചേർത്ത തക്കാളി, അതേമാതിരി തന്നെ പച്ചമുളക്, അതിൻ്റെ മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ രസത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ് 10 മിനിറ്റോളം നമ്മളിത് തിളപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ രസം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇൻഡക്ഷൻ ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില നമുക്ക് വേണമെങ്കിൽ നമ്മൾ താളിച്ച് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾക്ക് ഇതിനകത്തെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ കായപ്പൊടി, നമ്മളുടെ രസത്തിൽ
കായത്തിൻ്റെ ടേസ്റ്റ് ഒരല്പം മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾക്ക് രസത്തിൽ അല്പം കായപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ രസത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം, അതായത് നമ്മളുടെ രസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ താളിപ്പാണ്. അപ്പോൾ നമുക്ക് താളിപ്പൊടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിത്തീരുന്നതോടുകൂടി നമ്മളുടെ ബർണർ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന വട്ടൽ മുളക് രണ്ടാക്കി കട്ട് ചെയ്ത് നമ്മൾക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഓഫ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുക. അതിനുശേഷം ബാലൻസ് ഉണ്ടായ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ രസത്തിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക. നമ്മളുടെ ഓണമൊക്കെയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് നമ്മളുടെ ഈ രസം. അതുകൂടാതെ പനി ഉള്ള സമയത്തൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധം ഉള്ള ഒരു കറി കൂടിയാണ് നമ്മളുടെ രസം. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക, കമൻറ്റുകൾ അറിയിക്കുക. വീടുകയുണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിളാക്കി ഓൾ സെലക്ട് ചെയ്യുക.